भूतेर्महद्भिर्य इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्ति ुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। ഗണനായകനു തുണചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ। ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായു ശ്രീകൃഷ്ണ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ। ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാ മധുരം നൽകിയ അമ്മേ നീ വരമേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം, ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതെ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധ അഥ ഏകോനവിംശോധ്യായ. മൈത്രേയ ഉവാച: അവതാര്യ വിരിഞ്ചസ്യ നിർവിളീകാമൃതം വച പ്രഹസ്യ പ്രേമഗർഭേണ തദപാംഗേന സോഗ്രഹീൽ തതസ്സവത്നം മുഖതശ്ചരന്തമകുതോഭയം ജഘാനോൽപത്യ ഗതയാ ഹനാവസുരമക്ഷജ സാഹൃദാതേന ഗതയാ വിഹതാ ഭഗവത്കരാൽ വിഘൂർണിതാപതദ്രേചേ തദ്ഭുതമിവാഭവൽ. സ തദാ ലബ്ധതീർത്ഥോപി ന ബബാധേ നിരായുധം മാനേൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. ഗതായാമപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ചാസ്മരദ്വിഭൂ. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർശ്വരമുഖ്യേന വിഷജ്യമാനം ചിത്രാ വചോ തദ്വിദാം ഖേചരാണാം തത്രാസ്മാസൻ സ്വസ്തിതേമും ജഹീതി. സതം നിശമ്യാത്തരധാംഗമഗ്രതോ വ്യവസ്ഥിതം പത്മബലാശലോചനം വിലോക്യ ചാമർഷപരിപ്ലുതേന്ദ്രിയോ രുഷാ സ്വതന്തശ്ചതമാദശ്വസൻ. കരാളദംഷ്ടശ്ചക്ഷുർഭ്യാം സംജക്ഷാണോ ദഹന്നിവ അഭിപ്ലുത്യ സ്വഗതയാ ഹതോസീത്യാഹനധരിം പദാസവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകര ലീലയാമിഷദശത്രോ പ്രാഹരദ്വാതരംഭസം. ആഹ ചായുധമാധൽസ്വ ഘടസ്വ ത്വം ജിഗീഷസി ഇത്യുക്ത സതയാ ഭൂയസ്താടയൻ വ്യനദൽഭൃശം. താം സ ആപതതിം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിത ജഗ്രാഹലീലയാ പ്രാപ്തം ഗരുന്മാനിവ പന്നഗിം. സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുര നൈച്ഛൽഗദാം ദീയമാനാം ഹരിണാ വിഗതപ്രഭാ. ജഗ്രാഹ ത്രിശിഖം ശൂലം ജ്വലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരന്യഥാ തദോജസാ ദൈത്യമഹാഭടാർപ്പിതം ചകാസദന്തസ്ഘ ഉദീർണദീദിതി ചക്രേണ ചിക്ഷേദ നിഷാദ നേമിനാ ഹരിര്യഥാ താർക്ഷപതത്രമുഖിതം.
वृग्नेश्वशूले बहुधारिणा हरे प्रत्येत्य विस्तीर्णमुरो विभूतिमल् प्रवृद्धरोषस्स कठोरमुष्टिना नदन् प्रहृत्यान्तरधीयतासुरा तेनेद्धमाह दक्षतर् भगवानादिशूकरा नाकम्बदमनाक्वापि स्रजाहत इव द्विपा अधोरुधास्य जन्मायां योगमायेश्वरे हरौ यां विलोक्य प्रदास्तस्ता मेनिरे स्योपसंयमं प्रववुर्वायवश्चण्डास्तम पांसवमैरयन् दिग्भ्यो निभेदुर्ग्रावाणा क्षेपणैः प्रहिता इव द्यौर्नष्टभगणा भ्रौघै सविद्युस्तनैर्नुभि वर्षद्भि पूयकेशासृग्मिन्मूत्रास्थीनि चासकृल् गिरेयप्रत्यदृश्यन्ता नानायुधमुचोऽनघा दिग्वाससो यादुधान्या शूलिन्यो मुक्तमूर्धजा बहुभिर्यक्षरक्षोभिः पत्यश्चरथकुञ्जरैः आततायिरिभिरुत्सृष्टा हिंस्रा वाचोति वैशसा प्रादुष्कृतानां मायानामासुरीणां विनाशयन् सुदर्शनास्त्रं भगवान् प्रायुङ्क्त दैतं त्रिपाल् तदादिते समभवल् सहसा हृदि वेपथु स्मरन्द्या भर्तुरादेशं स्तनाच्चासृ प्रसुश्रुवे विनष्टासु स्वमायासु भूयश्चाव्रज्य केशवं रुषोपगूहमानोमं ददृशेव स्थितं बहि तं मुष्टिभिर्विनिघ्रन्तं वज्रसारैरधोक्षजा करेण कर्णमूले हन्यथा त्वाष्ट्रं मरुल्पति साहतो विश्वजिताह्यवज्ञया परिभ्रमल्गात्रौतस्तलोचना विशीर्णबाहुङ्घ्रिशिरोरुहोपतद्यथा नगेन्द्रो लुलितो नभस्वता क्षितौ शयानं तमगुण्ठवर्चसं कराळदंष्टं परिदष्टदच्छदम् अजातयो वीक्ष्य शशंसुरागता अहो इमां को नुलभेत संस्थितिं यं योगिनो योगसमाधिनारहो ध्यायन्ति लिङ्गादसतो मुमुक्षया तस्यैषा दैत्यऋषभ पदाहतो मुखं प्रवश्यं स्तनुमुल्ससर्जः एतौ तौ पार्श्वदावस्य शापाद्यातावसद्गतिं पुनः कतिपयैस्थानं प्रवल्स्येतेह जन्मभि देवा ऊचु नमो नमस्तेऽखिलयज्ञतन्दवे स्थितौ गृहीतामलसत्त्वमूर्तये दिष्ट्याहतोऽयं जगदामरुन्धुतस्त्वत्पादभक्त्या वयमीश निर्वृता मैत्रेय उवाच एवं हिरण्याक्षमसह्यविक्रमं ससाधयित्वा हरिरादिशूकरा जगामलोकं स्वमखण्डितोत्सवं समीडितपुष्करविष्टरादिभिः मया यथानुक्तमवादिते हरे कृतावतारस्य सुमित्रचेष्टितं यथा हिरण्याक्ष उदारविक्रमो महामृथे क्रीडनवन्निराकृता सूत उवाच इति कौशारवाख्यातमाश्रुत्य भगवत्कथां क्षतानन्दं परं लेभे महाभागवतो द्विजा अन्येषां पुण्यश्लोकानामुद्दामयशसां सताम् उपश्रुत्य भवेन्मोदा श्रीवत्साङ्गस्य किं पुना योगजेन्द्रं झषग्रस्तं ध्यायन्दं चरणाम्बुजं क्रोशन्दीनां करेणूनां कृच्छतो मोचयेल्द्रुतं तं सुखाराध्यमुद्रुभिरन्यशरणैर्नृभिः कृतज्ञ को न सेवेता दुराराध्यमसाधुभिः यो वै हिरण्याक्षवधं महाद्भुतं विक्रीडितं कारणसूकरात्मना शृणोति गायत्यनुमोदतेञ्जसा विमुच्यते ब्रह्मवधादविद्विजा एतन्महापुण्यमलं पवित्रं धन्यं यशस्यं पदमायुराशिषां प्राणेन्द्रियाणां युधिशौर्यवर्धनं नारायणोऽन्ते गतिरङ्ग शृण्वतां श्रीहरे नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे हिरण्याक्षवधनिरूपणं नाम एकोनविंशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गो
ഗോവിന്ദ ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നമസ്തസ്മൈ യശോദായ ദായാദായാസ്തു തേജസേ യദ്ധി രാധാമുഖാം ഭോജം ഭോജം ഭോജമവർദ്ധത ശ്രീകൃഷ്ണപരമാത്മനേ നമ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 116-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൃതീയ സ്കന്ധത്തിൽ ഭഗവാന്റെ അത്ഭുതകരമായ ഹിരണ്യാക്ഷവധം എന്നുള്ള ലീല, അതാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. തൃതീയ സ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായം ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. മൈത്രേയ മഹർഷി വിദുരമഹാശയനോട് പറയുന്നു, അവധാര്യ വിരിഞ്ചസ്യ നിർവ്യളീകാമൃതം വച പ്രഹസ്യ പ്രേമഗർഭേണ തദപാങ്കേന സോഗ്രഹിൽ വിരിഞ്ചസ്യ നിർവ്യളീകാമൃതം തദ്വച അവധാര്യ. ബ്രഹ്മാവിൻ്റെ നിർവിരിഞ്ചനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ സത്യവും അമൃതതുല്യവുമായിരിക്കുന്ന ആ വാക്കുകളെ കേട്ടിട്ട് ഭഗവാൻ അതിനെ മനസ്സിലാക്കി ധരിച്ചിട്ട് ആ വരാഹമൂർത്തി പ്രഹസ്യ മന്ദഹസിച്ചു എന്നാണ്, പുഞ്ചിരിച്ചും കൊണ്ട് പ്രേമഗർഭേണ പ്രേമസൂചകമായ കടക്കണ്ണോട്ടം കൊണ്ട് അവരെ ദാ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ വാക്കിനെ അംഗീകരിച്ചു. ബ്രഹ്മാവിൻ്റെ വാക്കിനെ ഒരു നോട്ടം കൊണ്ട് ചിരിച്ചും കൊണ്ട് ഭഗവാൻ അതിനെ വേണ്ട പോലെ അംഗീകരിച്ചു. തതസ്സപത്നം മുഖതശ്ചരന്തമകുതോഭയം ജഘാനോൽപത്യഗതയാ ഹനാവസുരമക്ഷച തതാ മുഖതാ. ആ പിന്നെ അതിനുശേഷം ഒട്ടും തന്നെ അകുതോഭയം ഒട്ടും ഭയമില്ലാതെ സഞ്ചരിക്കുന്ന സപത്നം അസുരം തൻ്റെ ശത്രുവായിരിക്കുന്ന അസുരനെ ബ്രഹ്മാവിൻ്റെ നാസാന്തർഭാഗത്തു നിന്നുണ്ടായ വരാഹമൂർത്തി എന്തു ചെയ്തു? അക്ഷജ നാസികയാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് ജനിച്ചവൻ, അതുകൊണ്ടാണ് അക്ഷജൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. ഉൽപത്തിയ ചാടിയിട്ട് ഹനവു കവിൾത്തടത്തിൻ്റെ ആ താഴെയായിട്ട് ഗതയാ ജഘാന ഗത കൊണ്ട് ആഞ്ഞടിച്ചു. സാ ഹൃദാതേന ഗതയാ വിഹതാ ഭഗവത് കരാൽ വിഘൂർണിതാപതദ്രേജേ തദ്ഭുതമിവാഭവൽ. എന്തു ചെയ്തു? ആ ഭഗവാൻ ഉപയോഗിച്ച ഗതയെ അസുരൻ തൻ്റെ ഗത കൊണ്ട് തടുത്തപ്പോ, തടുക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തപ്പോ ഭഗവാന്റെ കയ്യിൽ നിന്ന് എന്തുണ്ടായി? ഭഗവാന്റെ കൈകളിൽ നിന്ന് വിഹത വിഘൂർണിത ചുറ്റിത്തിരിയുന്ന ആ ഗത താഴെ വീണു. തേജേ, അത് വീണു കഴിഞ്ഞപ്പോഴോ തത് അത്ഭുതം ഇവ അഭവൽ, എല്ലാവർക്കും അത് വലിയ ആശ്ചര്യമായി. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത തെറിച്ചു വീണിരിക്കുന്നു. സതദാ ലബ്ധതീർത്ഥോപി ന ബബാധ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. അപ്പൊ അവനെന്ത് ചെയ്തു? തഥാ, അപ്പോൾ ലബ്ധതീർത്ഥ അപി, ലഭിച്ചിരിക്കുന്ന അവസരത്തോടു കൂടിയവനാണെങ്കിലും ഇപ്പൊ ഭഗവാന്റെ കയ്യില് ഗതയില്ല, അപ്പൊ നല്ല അവസരമാണ്. പക്ഷേ മൃഥേ ധർമ്മം, യുദ്ധത്തിലെ ധർമ്മത്തെ മാനിച്ച് നിരായുധം വിശ്വക്സേനം, ആ ആയുധമില്ലാതെ നിരായുധനായി നിൽക്കുന്ന വിശ്വക്സേനനെ ഭഗവാനെ നബബാധേ ബാധിച്ചില്ല. പിന്നെയോ ഭഗവാന് കോപം വർദ്ധിപ്പിച്ചു, ദേഹത്തിലടിച്ചില്ല, ദുർവാക്കുകളെ കൊണ്ട് ഭഗവാന്റെ കോപത്തെ വർദ്ധിപ്പിച്ചു ഈ ഹിരണ്യാക്ഷൻ. ഗതായാം അപവിദ്ധായാം, ഗതായാം അപവിദ്ധായാം, ഗത കയ്യിൽ നിന്ന് വീണപ്പോ ഹാഹാകാരേ വിനിർഗതെ, ഹാഹാ എന്നുള്ള ശബ്ദം കണ്ടു നിന്ന ആളുകളെ, ബ്രഹ്മാദിദേവന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. അവരിൽ നിന്നാണ് ഹാഹാ എന്നുള്ള ശബ്ദം ഉണ്ടായത്. എല്ലാത്തിനും സമർത്ഥനായിട്ടുള്ള ഭഗവാൻ നിരായുധനെ എതിർക്കുകയില്ല എന്ന സത്യധർമ്മത്തെ
വേണ്ടതുപോലെ ബഹുമാനിച്ചു. ഉടനെ സ്മരണമാത്രയിൽ ഭഗവാന്റെ കയ്യിലേക്ക് സുദർശന ചക്രം വന്നു, അതെടുത്ത് പിടിച്ചു. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർശ്വദമുഖേന വിഷജ്യമാനം ചിത്രാ വാചോ തദ്വിതാം ഖേചരാണാം തത്രാസ്മാസൻ സ്വസ്തി തേമും ജഹീതി. ഹിരണ്യാക്ഷൻ കാണിച്ച യുദ്ധധർമ്മത്തെ ഭഗവാൻ വേണ്ടതുപോലെ മാനിച്ച് ആ സുദർശന ചക്രം കയ്യിലെടുത്ത് പിടിച്ചപ്പോഴോ വ്യഗ്രചക്രം, ആ സുദർശനചക്രം അസുരനെ നിഗ്രഹിക്കാൻ ബന്ധപ്പെട്ട് വ്യഗ്രതയോടുകൂടി ഇങ്ങനെ തിരിയാണ്. ഭഗവാന്റെ ആജ്ഞ സിദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആ ദിതിപുത്രാധമേന, ദൈത്യാധമനായിരിക്കുന്ന ദിതിയുടെ പുത്രന്മാരിൽ അധമനായിരിക്കുന്ന സ്വപാർശ്വദമുഖേന തന്റെ പാർശ്വദശ്രേഷ്ഠനോടുകൂടെ വിഷജ്യമാനം വിശേഷേണ സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനോട് അപ്പോൾ ഭഗവാന്റെ മഹിമയെ നല്ലപോലെ അറിയുന്ന ഖേചരാണാം ആകാശവാസികളുടെ ആ തേ സ്വസ്തി അങ്ങക്ക് ക്ഷേമം ഭവിക്കട്ടെ, അമും ഇവനെ ജഹി ഇതി ഇവനെ കൊന്നാലും ചിത്രാവാച ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ ആകാശത്ത് നിന്നുണ്ടായി എന്നാണ്. ഭഗവാൻ തന്റെ ഭക്തന്മാരിൽ ഒരാളാണ്, തന്റെ പാർശ്വന്മാരിൽ ഒരാളാണ് ഇപ്പൊ തനിക്ക് ഏറെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ യുദ്ധ കേളി ചെയ്തു എന്നാണ്. രണക്രീഡ ഭഗവാന്റെ വാത്സല്യാതിശയം തന്റെ ഭക്തനോടുള്ളത്. അങ്ങനെ ആ ഭഗവാന്റെ മഹിമയും വേണ്ടതുപോലെ അറിയാതിരിക്കുന്ന ആളുകൾ, അവർ വിചാരിച്ചു ഭഗവാന്റെ കയ്യിൽ നിന്ന് ഇതാ ഗത തെറിച്ചു വീണു, ഭഗവാൻ അവനെ തോൽപ്പിക്കാൻ സാധിക്കണില്ല എന്നാണ് അവര് വിചാരിച്ചത്. ആര്? ഖേചരാണ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ദേവന്മാരെ. ഒരു ഭഗവാനെ സ്തുതിച്ചിട്ട് പറയുന്നു, അങ്ങക്ക് സ്വസ്തി ഉണ്ടാവട്ടെ, ഇവനെ വേഗത്തിൽ കൊല്ലണേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ സതം നിശമ്യ അത്തരഥാംഗമഗ്രതോ, അത്തരഥാംഗം ആ ചക്രം ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന പത്മപലാശലോചനം ആ ഭഗവാനെ, പത്മപലാശലോചനം താമരതിളം പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഭഗവാൻ മുമ്പിൽ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോ, ആ വരാഹമൂർത്തിയെ കണ്ടപ്പോ വിലോക്യ ഒന്നിങ്ങനെ നോക്കി, അമരിഷ പരിപ്ലുതേന്ദ്രിയ അതിക്രോധം കൊണ്ട് ആ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ വിറക്കിയാണ് അവന്റെ. ദേഷ്യം കൊണ്ട് ശ്വസൻ ശ്വാസം വിടുന്നു, ദീർഘശ്വാസം വിടുന്നു. സ്വതന്തക്ഷതം തന്റെ ചുണ്ടിനെ തന്നെ ആദശൽ കടിക്കുന്നു, അവനിങ്ങനെ ദേഷ്യം വന്നു. ഭഗവാൻ സുദർശന ചക്രം ധരിച്ചും കൊണ്ട് മുമ്പിൽ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോ അവന് വല്ലാത്ത ദേഷ്യം വന്നു എന്നാണ്. കരാളതം സംചക്ഷാണോ ദഹന്നിവ അഭിപ്ലുത്യ സ്വഗതയാ ഹതോസീത്യാഹനധരിം. ഭഗവാനെ അവൻ കാണുകയാണ്, ഭയങ്കരമായ ദംഷ്ട്രകളോടുകൂടിയ ആ ഹിരണ്യാക്ഷൻ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കുന്ന തരത്തിലാണ് ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. എന്നിട്ട് എന്തു പറഞ്ഞു? ദാ നീയ ഇല്ലാതെയാവുകയായി, ഹതാ അസി നീ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഗത കൊണ്ട് ഭഗവാനെ ആ ശ്രീഹരിയെ ഹതോസീത്യാഹനധരിം എന്നാണ്. ഇതാ നീ കൊല്ലപ്പെട്ടു, ഹതാ അസി എന്ന് പറഞ്ഞും കൊണ്ട് സ്വഗതയാ തന്റെ ഗത കൊണ്ട് ഹരിം ആഹനത് ഭഗവാനെ അടിച്ചു. പദാ സവ്യേന താം സാധോ ഭഗവാന്യജ്ഞസൂകര ലീലയാമിഷതശത്രോ പ്രാഹരദ്വാതരം ഹസം. യജ്ഞസൂകര ഭഗവാൻ, യജ്ഞമൂർത്തിയായ യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ, ശത്രോ മിഷത ശത്രു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ വാതരംഭസം താം വായുവേഗത്തോടുകൂടി അതിവേഗം വരുന്ന ആ ഗതയെ ലീലയാ വെറും ഒരു കളി എന്നുള്ളത് പോലെ ഒട്ടും ആയാസമില്ലാതെ അനായാസമായി ഇടത് കാൽ കൊണ്ട് തടുത്ത് ഭൂമിയിലിട്ടു എന്നാണ്. ഇവിടെ ആ യജ്ഞസൂകരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഇതൊക്കെ ഭഗവാന് വളരെ നിഷ്പ്രയാസം സാധിക്കും എന്നാണ്. ഇടത്തേ കാല് കൊണ്ട് തടുത്ത് താഴേക്ക് വീഴ്ത്തി. ആഹ ചായുധമാധൽസ്വ ഘടസ്വത്വം ജിഗീഷസി ഇത്യുക്ത സ തയാ ഭൂയസ്താടയൻ വ്യനതൽ ഭൃഷം. ആയുധമെടുക്ക, ജയിക്കണം എന്നാണല്ലോ നീ വിചാരിക്കുന്നത്
എന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞു. അവന്റെ ഗദ താഴെ വീണപ്പോ ഘടസ്വ യത്നിക്കൂ, നീ ജിഗീഷസി ജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുധം എടുത്തോളൂ എന്ന് പറഞ്ഞ് അപ്പൊ അവനോ തയാ ആ ഗദ കൊണ്ട് ഭൂയ വീണ്ടും ഭഗവാനെ അടിക്കാനായിട്ട് ഉറക്കെ ആ ഗദ എടുത്തുകൊണ്ട് അലറി. ഭൃഷം വ്യനതൽ ഏറ്റവും ഉറക്കെ ശബ്ദിച്ചു. താം സ ആപതതിം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിത ജഗ്രാഹലീലയാ പ്രാപ്തം ഗരുൺമാനിവ പന്നകിം. ഭഗവാനോ ആപതിത ആപതതിം താം, നേരിട്ട് വരുന്ന ആ ഗതയെ നോക്കിയിട്ട് സമസ്ഥിത ഭഗവാൻ അനക്കമില്ലാതെ ഉറച്ചു നിന്നു. അരികത്ത് വന്നു. ഗരുൺമാൻ പന്നകിം ഇവ, ഗരുഡൻ പാമ്പിനെ പിടിക്കുന്നത് പോലെ ലീലയാ ജഗ്രാഹ, ഭഗവാനത് കളിയായിട്ട് ആ ഗതയെ കൈകൊണ്ട് കിടപ്പിടിച്ചു. എന്നിട്ടോ സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുര നൈച്ഛദ്ഗദാം ദീയമാനാം ഹരിണ വിഗത പ്രഭ. സ്വപൗരുഷേ, തന്റെ പരാക്രമം ഹനിക്കപ്പെട്ടപ്പോ, തന്റെ പൗരുഷത്തിന് വീഴ്ച വന്നപ്പോ അവന്റെ ഗർവം നശിച്ചു എന്നാണ്. മാന ആ ഹനിക്കപ്പെട്ട മാനത്തോടു കൂടിയ ഹതമാനഹ ആ അസുരാധിപൻ ഇവിടെ പ്രഭാഹീനനായി തീർന്നു. അതുവരെ എന്തൊരു തേജസ്സായിരുന്നു ഭഗവാന്റെ ആ ദീയമാനാം ഗതാം, ഗതയെ നയിച്ച ഭഗവാൻ മറ്റൊരു ഗതയെ അങ്ങോട്ട് കൊടുത്തു, പക്ഷേ അത് സ്വീകരിച്ചില്ല. ജഗ്രാഹ ത്രിശിഖം ശൂലം ജ്വലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരണ്യഥ ജ്വലജ്വലനലോലുപം. അതിതീക്ഷ്ണമായ അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന അത്യാഗ്രഹമുള്ള ത്രിശിഖം ശൂലം, മൂന്ന് കവർച്ചമുള്ള ശൂലം, ത്രിശൂലം എടുത്ത് ധൃതരൂപായ യജ്ഞായ രൂപം ധരിച്ച ആ ഭഗവാന്റെ നേർക്ക് വിപ്രായ അഭിചരണ്യഥ, ബ്രാഹ്മണന്റെ നേർക്ക് ആഭിചാരം ചെയ്യുന്നത് പോലെ, വിപ്രായ അഭിചരൻ യഥ വിപ്രായ അഭിചരാന്യഥ, വിപ്രന് നേരെ അഭിചാരം ചെയ്യുന്നത് പോലെ ആ ശൂലത്തെ എടുത്തു. കത്തിജ്വലിക്കുന്നത് പോലെയുള്ള ആ ത്രിശൂലം വരാഹമൂർത്തിയുടെ നേർക്ക് അയക്കാൻ പോവുകയാണ്. വേദജ്ഞനായ ബ്രാഹ്മണനെ കുറിച്ച് അഭിചാരം ചെയ്യുന്നവർ തന്നെ നശിക്കും അല്ലെ? ബ്രാഹ്മണന് എന്തെങ്കിലും പറ്റും? ഒന്നും പറ്റില്ല, ബ്രഹ്മത്തെ അറിഞ്ഞവരാണ്. അപ്പോ ആ അഭിചാരാഗ്നി അവർക്ക് തന്നെ നേരെ വരുന്നത് പോലെ ഇവിടെ ഭഗവാന് നേരെ ആയുധം പ്രയോഗിക്കുന്ന ഇവനും അവസാനം മരണം തന്നെ. തദോജസ ദൈത്യമഹാഭടാർപ്പിതം ചകാസദന്ത ഉദീർണദീധി ചക്രേണ ചിക്ഷേത നിഷാദ നേമിന ഹരിയഥാ താക്ഷപതപ്രമുഖിതം തദാ ഓജസ ദൈത്യമഹാഭടാർപ്പിതം. ആ ദൈത്യന്മാരിൽ മഹാഭടനായിരിക്കുന്ന, ഏറ്റവും കേമനായിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ശക്തിയോടുകൂടെ, അപ്പോ ഓജസ തഥാ ശക്തിയോടുകൂടെ അയച്ച അന്ത ഘേ ആകാശമധ്യത്തിൽ ഉദീർണ ദീധിതി ചകാസൽ, ആ വ്യാപിച്ച വലിയ ശോഭയോടുകൂടിയിട്ടുള്ള ആ ശൂലത്തെ ഭഗവാൻ നിശാതനേമിനാ ചക്രേണ, മൂർച്ചയുള്ള ആ ധാരയോടുകൂടിയ ചക്രം കൊണ്ട് ഭഗവാൻ ഹരി ഉജ്ജിതം താക്ഷ്യപതത്രം ഉപേക്ഷിക്കപ്പെട്ട ഗരുഡന്റെ ഒരു തൂവലിനെ എന്നതുപോലെ മുറിച്ചു കളഞ്ഞു എന്നാണ്. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡന്റെ ചിറകിലെ ഒരു തൂവലിനെ എന്നതുപോലെ മുറിച്ചു, അങ്ങനെയാവാം. ഹരി എന്ന ശബ്ദത്തിന് വിഷ്ണു എന്നർത്ഥമുണ്ട്, ഇന്ദ്രൻ എന്നർത്ഥമുണ്ട്. അപ്പൊ മൂർച്ചയേറിയ ചക്രം കൊണ്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡന്റെ ചിറകിലൊരു തൂവലിനെ മുറിക്കാൻ സാധിച്ചുള്ളൂ. പണ്ട് ദേവന്മാരെ ജയിച്ച അമൃതകലശം കൊണ്ടുവരുമ്പോ ഗരുഡന്റെ നേർക്ക് ദേവേന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. ഗരുഡൻ ആ വജ്രായുധത്തെ ബഹുമാനിക്കാൻ വേണ്ടി, അല്ലാതെ വജ്രായുധത്തിന് ഗരുഡൻ ഒരു പോർലേൽപ്പിക്കാൻ പോലും സാധിക്കില്ല. ഒരു തൂവൽ മാത്രം പൊഴിച്ചു കൊടുത്തു എന്നാണ്. അതിനെ വജ്രായുധം മുറിച്ചു എന്ന് ഒരു കഥയും പറയാറുണ്ട്. അതുപോലെ വൃഗ്നേശ്വശൂലേ ബഹുധാരിണാഹരേ പ്രത്യേത്യ വിസ്തീർണമുരോ വിഭൂതിമൽ പ്രവൃദ്ധരോഷ സ കഠോര മുഷ്ടിന നദൻ പ്രഹൃത്യാന്തരധീയതാസുര.
ഇവിടെ പറയുന്നു ഹരേ അരിണ, ഭഗവാന്റെ ചക്രം കൊണ്ട് ബഹുധാ വൃക്ഷനെ, വളരെയധികം മുറിക്കപ്പെട്ട പ്രവൃദ്ധ രോഷഹ സ അസുരഹ, ആ രോഷം ധൈര്യ ദേഷ്യം അധികരിച്ച അസുരൻ, ഭഗവാൻ അവന്റെ ദേഹം അവിടെ എവിടെയൊക്കെ മുറിച്ചു എന്നാണ്. ആ ഭഗവാന്റെ നേർക്ക് അവൻ നേരെ വന്നിട്ട് കഠോര മുഷ്ടിന, തന്റെ മുഷ്ടി കൊണ്ട് വിഭൂതിമൽ, ശ്രീദേവിയുടെ സാന്നിധ്യമുള്ള ആ വിസ്തീർണം പുരഹ, വിസ്താരമുള്ള മാറിടത്തെ പ്രഹൃത്യ നദൻ അന്തരധീയത, അലറിക്കൊണ്ട് ഇടിച്ചിട്ട് അവിടുന്ന് മറഞ്ഞു എന്നാണ്. തേനേധമാഹതക്ഷത്തർ ഭഗവാനാദിസൂകര നാഗമ്പതമനാക്വാപി സ്രജാഹത ഇവ ദ്വിപ. ഭഗവാൻ സ്രജാ ഹത ദ്വിപ, സ്രജ എന്ന് പറഞ്ഞാൽ പൂമാല, പൂമാല കൊണ്ട് ആനയടിച്ച എന്തുണ്ടാവും, ആനയ്ക്കൊരു അനക്കുണ്ടാവില്ല. മനാക്വാപിത കമ്പത, ഒട്ടും തന്നെ ചൊരിച്ചില്ല. ഇവനെ ഇവനിങ്ങനെ ഭഗവാനെ ഇടിച്ചിട്ടും ആദിസൂകരഹ ഭഗവാൻ, ആ സൂകരമായിട്ട് അവതരിച്ച ഭഗവാൻ അവിടുന്ന് ലവലേശം അനങ്ങിയില്ല എന്നും അവിടെ ഏതാ പറയുന്നു. അധോരുധാസൃജന്മായം യോഗേ യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്ത്രസ്ഥ മേനിരേ സ്യോപസംയമം. മറഞ്ഞപ്പോ മറഞ്ഞതിനു ശേഷം അസുരൻ എന്ത് ചെയ്തു, യോഗമായുടെ നാഥനായിരിക്കുന്ന ഭഗവാനിൽ, ആ ശ്രീഹരിയിൽ പലതരത്തിലുള്ള മായ പ്രയോഗിച്ചു. യോഗമായേശ്വരേ ഹരവും ഉരുധാ മായാം അസൃജൽ, പലതരത്തിലുള്ള മായകള്, മായാതീതനായ ഭഗവാന് നേരെ മായ പ്രയോഗിച്ചു. കണ്ടു നിന്ന ആളുകളൊക്കെയോ ഈ ലോകം നശിക്കാറായി തോന്നി ഇവന്റെ മായാപ്രയോഗം കൊണ്ട്, ഈ ലോകത്തിന്റെ നാശം ഉണ്ടാവൂ, അത്ര കഠോരമാണ്, അത്ര ഭയങ്കരമാണ് ഇവന്റെ മായാപ്രയോഗം. ഭഗവാനോ ആ മായ എന്തൊക്കെ അവിടെ ഉണ്ടാക്കി എന്നാ പറയണത്, പ്രവർവായവശ്ചണ്ഡാസ്തമ പാംസവമൈരയൻ ദിഗ്ഭ്യോ നിപേദുർഗ്രാവാണ ക്ഷേപണൈ പ്രഹിത ഇവ ചണ്ഡാവായവ. സ്പർശിക്കുമ്പോ തന്നെ ദുഃഖമുണ്ടാക്കുന്ന ആ അതിഭയങ്കരമായിരിക്കുന്ന കാറ്റുവീശി, പാംസവം തമ ധൂളികൾ കൊണ്ട് അന്ധകാരത്തെ ഉണ്ടാക്കി, പൊടിപടലങ്ങൾ കൊണ്ട് കണ്ണു കാണാതായി, ക്ഷേപണൈ കവണകൾ കൊണ്ട് പ്രഹിതായിവ എറിയപ്പെട്ട കല്ലുകൾ എന്നതുപോലെ ദിക്കുകളിൽ നിന്ന് കല്ലുകൾ താഴെ വീഴാൻ തുടങ്ങി. കവണ കൊണ്ട് നമ്മൾ കല്ലിങ്ങനെ അയക്കുമ്പോൾ അതിൻ്റെ ശക്തി, അതേപോലെ നിരവധി കല്ലുകൾ പല ദിക്കുന്നതായിട്ട് വീഴാൻ തുടങ്ങി. ദൗർണഷ്ടഭഗണാഭ്രൗഘൈ സവിദ്യുസ്തനൈനുഭി വർഷഭി പൂയകേശാസൃഗ്മൂത്രാസ്ഥീനി ചാസകൃ. ഇടിയും മിന്നലും ആ മേഘങ്ങൾ ആകാശത്തില് വ്യാപിച്ചിരിക്കുന്നു, നക്ഷത്രത്തിന്റെ പ്രകാശമില്ല. പിന്നെയോ പൂയ കേശാശ്രിങ് വിൻമൂത്ര അസ്ഥീനി, പൂയം ദുർഗന്ധം, കേശം തലമുടി, അസൃക് രക്തം, വിട്ട് മലം, മൂത്രം, അസ്ഥികൾ, ഇതൊക്കെ ആകാശത്തു നിന്ന് ദാ താഴേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഗിരയ പ്രത്യദൃശ്യന്താ നാനായുധമുചോനഘ ദിഗ്വാസസോ യാതുധാന്യ ശൂലിന്യോ മുക്തമൂർദ്ധച. അങ്ങനെ പർവ്വതങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങളെ പ്രയോഗിക്കുന്നത് പോലെ തോന്നി. തലക്കെട്ടഴിഞ്ഞും ശൂലം തുടങ്ങിയ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന രാക്ഷസ സ്ത്രീകളെയൊക്കെ കാണാൻ തുടങ്ങി. തലമുടി അഴിച്ചിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ ധാതുധാന്യ അവിടെ അവിടെയൊക്കെ കാണുന്നു. പർവ്വതങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ആയുധങ്ങൾ വരുന്നു. ബഹുഭിരി അക്ഷരക്ഷോഭി പത്യശ്വരഥകുഞ്ചരൈ ആതതായീഭിരുത്സൃഷ്ട ഹിംസ വാചോതി വൈശസ. ആതതായിഭി വലിക്കാനുള്ള ആ ആയുധം ധരിച്ച ആള്, ആതതായീവധാർഹണ എന്ന് നമ്മള് പ്രഥമസ്കന്ധത്തിൽ കേട്ടു. അങ്ങനെ യക്ഷരക്ഷോഭി അനേകം യക്ഷരക്ഷസുകളും പത്യശ്വരഥകുഞ്ചരൈഹി കാലാള് കുതിര തേര് ആന, പത്തി കാലാള് അശ്വം കുതിര രഥം തേര് കുഞ്ചരം ആന, ഇങ്ങനെ ആ നിറഞ്ഞിട്ടുള്ള യക്ഷസ്സുകള്, അതേപോലെ തന്നെ രക്ഷസ്സുകള്, അങ്ങനെ സംഘം സംഘമായിട്ട് വരുന്നു. അവര് പറയുന്ന ക്രൂര വാക്കുകള്, അവരുടെ അട്ടഹാസം, ഇങ്ങനെ ആസുരീമായകൾ ഇങ്ങനെ പ്രയോഗിച്ചപ്പോ പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം
വിനാശേൻ സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്ത ദയിതം തൃപാൽ. ഈ ആസുരീമായകളെ മുഴുവൻ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തൃപാത് ഭഗവൻ, ആ യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്തു ചെയ്തു? സുദർശനാസ്ത്രം പ്രായുക്ത, ആ സുദർശന ചക്രത്തെ പ്രയോഗിച്ചു. തദാദിതേ സമഭവൽ സഹസാഹൃതിവേപഥു സ്മാരന്ത്യ ഭർത്തുരാദേശം സ്തനാച്ചാസൃക് പ്രസുശ്രുവേ. തദാ ഭർത്തു ആദേശം, അപ്പോ ഭർത്താവ് പറഞ്ഞ വാക്കിനെ സ്മരന്ത്യാദിതേ ഓർത്ത് ദിതിയുടെ ഹൃദിവേപഥു ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമുണ്ടായി. സമഭവൽ സ്തനാത് അസൃക് പ്രസുശ്രുവേ, സ്തനങ്ങളിൽ നിന്ന് രക്തം ഒഴുകാനും തുടങ്ങി എന്ന് പറയുന്നു. വിനഷ്ടാസു സ്വമായാസു ഭൂയശ്ചാവ്രജ്യകേശവം രുഷോപഗൂഹമാനോമും ദദൃശേവസ്ഥിതം ബഹി. താൻ പ്രയോഗിച്ച ഓരോ മായകളും മുഴുവൻ നശിച്ചു. വിനഷ്ടാസു ഭൂയ കേശവം ആവ്രജ്യ, വീണ്ടും ഭഗവാന്റെ നേർക്ക് വന്ന് ജുഷാ ഉപഗുഹമാന കോപത്തോടുകൂടി മാറോട്ട് ചേർത്ത് അമർത്തി ഭഗവാനെ പുറത്ത് ആ ബഹി അവസ്ഥിത പുറത്തു നിൽക്കുന്നവനായിട്ട് കണ്ടു. ഭഗവാനെ മാറോട് ചേർത്ത് അമർത്തി, പക്ഷേ ഭഗവാൻ ആ കൈകളിൽ നിന്ന് കുതറി മാറിപ്പോയി എന്ന് ചുരുക്കം. എന്നിട്ടോ തം മുഷ്ടിഭിർവിനിഘ്നന്തം വജ്രസാരൈരഥോക്ഷജ കരേണ കർണമൂലേഹന് യഥാ ത്വാഷ്ട്രം മരുൽപതി. വജ്രം പോലെ ബലമേറിയ മുഷ്ടികൾ കൊണ്ട് ഇടിക്കുന്ന അവനെ ഭഗവാൻ അധോക്ഷജ, ആ ഭഗവാൻ കരേണ കർണമൂലേ മരുൽപതി ത്വാഷ്ട്രം യഥാ അഹൻ. മരുൽപതി ദേവേന്ദ്രൻ, ത്വാഷ്ട്രൻ ത്വഷ്ടാവിന്റെ പുത്രൻ വൃത്രൻ, വൃത്രാസുരനെ ദേവേന്ദ്രൻ അടിക്കുന്നത് പോലെ കരേണ കർണമൂലെ കൈകൊണ്ട് അവന്റെ കർണമൂലത്തില് ആഞ്ഞടിച്ചു. സ ആഹതോ വിശ്വചിതാഹ്യവജ്ഞയ പരിഭ്രമൽഗാത്ര ഉദസ്ഥലോചന വിശീർണ ബാഹു അംഘ്രിശിരോരുഹോപതര്യഥ നഗേന്ദ്രോ ലുളിതോ നഭസ്വത. വിശ്വജിത ലോകത്തെ ജയിച്ച ആളാണ്. അവജ്ഞയാഹി ബലം പ്രയോഗിക്കാതെ തന്നെ ആഹതഹാസ അടിക്കപ്പെട്ട അവൻ പരിഭ്രമദ്ഗാത്രം, അവൻ ചുറ്റിത്തിരിഞ്ഞു, അവൻ തലകറങ്ങി, ഉദസ്ഥലോചന കണ്ണൊക്കെ പുറത്തേക്ക് വന്നു, വിശീർണ ബാഹു അംഘ്രി ശിരോരുഹ ചിന്നിത്തെറിച്ച കൈകാലുകളോടുകൂടി മുടികളോടുകൂടി, നഭസ്വത ലുളിത കാറ്റിൽ ആ കടപുഴകി വീഴുന്ന നഗേന്ദ്ര വലിയ മരം എന്നതുപോലെ താഴേക്ക് വീണു എന്ന് പറയുന്നു. അങ്ങനെ വീണുകിടക്കുന്ന അവനെ ക്ഷിതൗശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടദക്ഷതം അജാതയോ വീക്ഷ്യ ശശം സുരാഗത അഹോ ഇമാം കോനു ലഭേത സംസ്ഥിതിം എന്ന ഭാഗത്തോടുകൂടി നമുക്കിപ്പോൾ ഭഗവത്പാദങ്ങളെ സമർപ്പിക്കാം. ദേവന്മാരുടെ ഋഷീശ്വരന്മാരുടെ സ്തുതിയൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരിയോം.